مرور طلعت له مرور പെരുവന്താനം പഞ്ചായത്തിലെ ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് കടുവയാണെന്ന സ്ഥിരീകരണം. കൂട് സ്ഥാപിച്ച വനം വകുപ്പ്. ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ കഴിഞ്ഞ ഒരു വർഷമായി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് കടുവയാണെന്ന വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ബുധനാഴ്ച രാത്രിയിൽ ചെന്നാപ്പാറ ഡിവിഷനിലെ തൊഴിലാളികളുടെ പശുവിനെ കടുവ ആക്രമിച്ച് കൊന്നിരുന്നു. രാവിലെ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികളാണ് കടുവയുടെ ആക്രമണത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ദൃശ്യങ്ങളും കാൽപ്പാടുകളും പരിശോധിച്ചായിരുന്നു കടുവയാണെന്ന വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. തുടർന്ന് എരുമേലി റേഞ്ച് ഓഫീസർ ബി ആർ ജയന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി കടുവയെ പിടികൂടുവാൻ കൂട് സ്ഥാപിച്ചു. കുറച്ച് നാളുകളായിട്ട് പശുക്കളെ ഒരു വന്യമൃഗം കടിച്ച് കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ കൃത്യമായിട്ട് ഇത് ഒരു പുലിയോ ഒരു കടുവയോ ആയിരിക്കുമോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് വേറെ അതിൻ്റെ കാൽപ്പാടുകളൊക്കെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ രണ്ട് ജീവികളിൽ ഒന്നായിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിഗമനം അതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്യാമറ ട്രാപ്പിൽ കൃത്യമായിട്ട് ടൈഗറാണെന്ന് സൈറ്റ് ചെയ്യപ്പെടുകയും സമയബന്ധിതമായിട്ട് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ബഹുമാനപ്പെട്ട കോട്ടയം ഡി എഫ് ഒയുടെ ഒരു കത്തിന്മേൽ ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇതിനു വേണ്ടി കൂട് വെക്കുന്നതിനായിട്ട് പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഹണ്ട് ചെയ്ത ഒരു മൃഗത്തെയാണ് പ്രയായിട്ട് ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പരിസര പ്രദേശങ്ങളിൽ ആൾക്കാർ വരാനോ ഇതിൻ്റെ അടുത്തേക്ക് വരാനോ ഒന്നും തന്നെ ഞങ്ങളിവിടെ ക്യാമറ പോലും ശരിക്കും വെച്ചിട്ടില്ല. കാര്യം ഒരു ക്യാമറ പോകുമ്പോഴൊരു ഫ്ലാഷ് ഉണ്ടായാൽ പോലും അത് തിരിച്ചടിയാകുമെന്നുള്ളതുകൊണ്ട് ഈ മൃഗത്തെ ട്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരുടെ 100% ഒരു സഹകരണം ഉണ്ടാകണം. അതുപോലെ ഇവിടുത്തെ എസ്റ്റേറ്റ് ഉടമകളുടെയും ഒരു സഹകരണം ഉണ്ടാകണം. ഒരു 2-3 ദിവസത്തേക്ക് ഇതിൻ്റെ ടാപ്പിംഗ് തൊഴിലുകളൊന്ന് നിർത്തിവെക്കണം ഈ പ്രദേശത്ത് മാത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 100 കിലോയോളം തൂക്കം വരുന്ന 3 പശുക്കളെയാണ് കടുവ ആക്രമിച്ച് കൊന്നത്. കഴിഞ്ഞ ദിവസം ടാപ്പിങ്ങിനിടെ കടുവയുടെ അലർച്ച കേട്ട തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. തോട്ടങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് തൊഴിലാളികൾ ജോലി നോക്കുന്നതെന്ന് എസ്റ്റേറ്റ് ജീവനക്കാരൻ പറയുന്നു. ഇന്ന് രാവിലെ ഏകദേശം ഒരു 6:30 കൂടിയാണ് ഇവിടെ കടുവ പിടിച്ചെന്നുള്ള വിവരം എൻ്റെ ഫോണിലോട്ട് കുട്ടൻ പറഞ്ഞൊരു ചേട്ടൻ വിളിച്ച് പറഞ്ഞാണ്. ഈ വിവരം തന്നെ അപ്പം തന്നെ ബഹുമാനപ്പെട്ട ഫീൽഡ് ഓഫീസർ ബിൻസാറിനെ അറിയിക്കുകയും ബിൻസാർ ഫോറസ്റ്റുകാരെ അറിയിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റുകാർ വരികയും ഇവിടെ കൂട് സ്ഥാപിക്കുകയും അതിനുള്ള പുറപ്പാടിലാണിപ്പോൾ. കടുവ എന്ന് അവർ 100% സ്ഥിരീകരിച്ചു. ഇതിനു മുമ്പ് ഒരു ഏകദേശം ടി ആർ ആൻഡി തോട്ടത്തിൽ ഒരു 10-30 മൃഗങ്ങളെ നായ്ക്കളെയും സഹിതം കടുവ ആക്രമിച്ച് കൊന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് യാതൊരു സുരക്ഷയില്ലാതെയാണ് ഇവിടെ താമസിക്കുന്നത്. രാവിലെ ടാപ്പിങ്ങിൽ നിന്ന് പോകുന്ന തൊഴിലാളികളാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്കൊരു സുരക്ഷയില്ല. ഈ വീടിൻ്റെ അടുത്തു നിന്നൊരു ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തു നിന്നൊരു 100 മീറ്റർ അടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങൾ വളരെ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. രാത്രിക്ക് മുറ്റത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഇതിങ്ങനെ കരയുന്നെന്നുള്ളൊരു സൗണ്ട് മാത്രം കേൾക്കാം, അതുപോലെ പട്ടിയുള്ളതുകൊണ്ട് ഒരു ധൈര്യത്തിൽ മാത്രമാണ് വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ കടുവയുടെ ആക്രമണം പതിവാണ്. 60-ലധികം വളർത്തു മൃഗങ്ങളെയാണ് കടുവയുടെ ആക്രമണത്തിന് ഇരയായത്. ടി ആർ ആൻഡി എസ്റ്റേറ്റിലെ ഇടുക്കി ചെന്നാപ്പാറ ഡിവിഷനുകളിലാണ് കടുവയുടെ സാന്നിധ്യമുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ ടി ആർ ആൻഡിയിലെ ഞങ്ങളുടെ ഈ തോട്ടം തൊഴിലാളികളുടെ അവസ്ഥ വളരെ വിഷമകരമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇടുക്കിയൽ എന്ന് പറഞ്ഞ ഞങ്ങൾ താമസിക്കുന്ന ഇടുക്കിയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ വന്യമൃഗശല്യം ഉണ്ടായി. 2 ഏകദേശം 100 കിലോയ്ക്ക് അടുത്ത് ഭാരം വരുന്ന തൂക്കം വരുന്ന 2 പശുവിനെ ഇത് കടിച്ച് കൊന്ന നിലയായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ചെന്നാപ്പാറ ഞങ്ങളുടെ തൊട്ടടുത്ത ഡിവിഷനായ ചെന്നാപ്പാറ താഴെ ഡിവിഷനിൽ ഇന്ന് രാവിലെ വലിയ അതും ഇതുപോലെ തന്നെ 100 കിലോയ്ക്ക് മുകളിലുള്ള പശുവിനെയാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പം അറിയാൻ സാധിച്ചത് ഔദ്യോഗികമായിട്ട് തന്നെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ പറഞ്ഞു കടുവയാണെന്ന് തന്നെ സ്ഥിരീകരിച്ചു. കടുവയാണെന്ന് സ്ഥിരീകരിച്ച് മെസ്സേജുകൾ ഞങ്ങൾ തൊഴിലാളികൾക്ക് പകർന്ന് നൽകിയിട്ടുണ്ട്. അതിനിപ്പോൾ ഇപ്പം വനംവകുപ്പിൻ്റെ വനപാലകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ കൂട് കടുവയെ പിടിക്കാനുള്ള കൂട് ഇപ്പോൾ ഏതാ 1 മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ കൊണ്ടുവരുമെന്നും അതിവിടെ സ്ഥാപിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ദയവേത് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പേടിയായി വരുന്നു. തൊഴിലാളികൾക്ക് ഈ തോട്ടങ്ങളിൽ ഇറങ്ങി ജോലി ചെയ്യുവാൻ പേടി വരുന്നു. ഇത് ആകെപ്പാണ് ആശങ്കയിലാണ്. ഇപ്പം ഞങ്ങൾ ഇടിക്കുക എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊട്ട് മുകളിൽ ഞങ്ങൾ താമസിക്കുന്ന ലയത്തിൻ്റെ എസ്റ്റേറ്റ് ലയത്തിൻ്റെ 100 മീറ്റർ മുകളിലാണ് ഈ പിന്നെ വനം.
ഈ വനത്തിലെ വലിയ ഗർജനം ഗർജനത്തിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ ടാപ്പിംഗ് ചെയ്ത ഞങ്ങളുടെ സഹപ്രവർത്തകരായ തൊഴിലാളികളും ജനൽ വർക്ക് ചെയ്ത തൊഴിലാളികളൊക്കെ പേടിച്ചു അവിടുന്ന് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഓടി മാറുന്ന സാഹചര്യങ്ങൾ വരെ ഇന്നലെ ഉണ്ടായി. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഈ കടുവ എന്നുള്ള നമുക്ക് ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഈ ഇപ്പോൾ വീണ്ടും പശുവിനെ പിടിച്ചിരിക്കുന്നത്. കൂടുവെച്ച കടുവയെ പിടികൂടുക മാത്രമാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമെന്ന് തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.